ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെറ്റലർജിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കോൺസെൻട്രേഷൻ ടെക്നിക്സ് 4 വിത്ത് ആനിമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കോൺസെൻട്രേഷൻ നടത്തി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഓറല്ലേ, കോൺസെൻട്രേറ്റഡ് ഓർ, അതിനെയാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അത് ചെന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ നമ്മൾ ഒരു ഓക്സൈഡാക്കി മാറ്റണം. അതിനുശേഷം ആ ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഇത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ പാർട്ടിൽ. നെക്സ്റ്റ് പാർട്ട് വരും. ആ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എല്ലിംഗ്ഹാൻ ഡയഗ്രാം വ്യക്തമായിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് നടത്തിക്കഴിഞ്ഞ ഓറിനെ നമ്മൾ 4 ടെക്നിക്ക് പഠിച്ചിരുന്നു. 1 ഹൈഡ്രോളിക് വാഷിംഗ് ആണ്, 2 മാഗ്നറ്റിക് സെപ്പറേഷൻ, 3 ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, 4 ലീച്ചിങ്. ഈ 4 ഏതെങ്കിലും ഒന്ന് നമ്മൾ നോക്കിയിട്ട് എടുക്കും. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് ഓർ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു എ റെഡ്യൂസിബിൾ ഫോം. ഒരു നമുക്ക് റിഡക്ഷൻ നടത്താൻ പറ്റിയ ഒരു ഫോമിലേക്ക് നമ്മൾ ഇയാളെ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ നടത്തി കിട്ടിയ ഓറ് യൂഷ്വലി സൾഫൈഡ് ഓർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതെന്ത് ചെയ്യും? ആദ്യം ഒരു ഓക്സൈഡാക്കി മാറ്റും. റിഡക്ഷൻ നടത്തുന്ന മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം റെഡ്യൂസിബിൾ ഫോമിലേക്ക് മാറ്റണ്ടേ. അപ്പോൾ നമ്മുടെ സൾഫൈഡ് ഓർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അതിനെ നേരെ ഓക്സൈഡാക്കി മാറ്റും. എന്തിനാണ് അപ്പം അങ്ങനാക്കി മാറ്റുന്നേ? കാരണം ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ എളുപ്പമാണ്. എന്തിന്? റെഡ്യൂസ് ചെയ്യാൻ, റിഡക്ഷൻ നടത്താൻ വളരെ എളുപ്പമാണ് ഓക്സൈഡ്സ് ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സൾഫൈഡ് ഓക്സൈഡൊക്കെ പ്രത്യേകിച്ച് എന്താക്കി മാറ്റാൻ കാരണം? ഓക്സൈഡ്സ് ആക്കി മാറ്റാൻ കാരണം. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ എന്ന് പറയുന്ന നമുക്കറിയാം മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണല്ലേ. സൾഫറിനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആണ് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഈസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഓഫ് എൻ ഇൻകമ്മിങ് ന്യൂക്ലിയോഫൈൽ. വരുന്ന ആളടുത്ത് നിന്ന് ഇലക്ട്രോണ് സ്വീകരിക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലായിരിക്കും? ഓക്സിജന് കൂടുതലായിരിക്കും. ആരെക്കാൾ? സൾഫറിനേക്കാൾ. ഐ മീൻ ബേസ്ഡ് ഓൺ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൾഫറിനൊക്കെ അല്ലെങ്കിൽ സൾഫൈഡ് ഓക്സിജൻ നമ്മൾ എന്താക്കി മാറ്റാൻ കാരണം? ഓക്സൈഡ്സ് ആക്കി മാറ്റാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് ഉള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസൊലേഷൻ ഓഫ് ദ മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓൾസ് ഇൻവോൾവ്സ് 2 മേജർ സ്റ്റെപ്സ്. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽസിനെ എന്താക്കി എടുക്കണം? ഐസൊലേറ്റ് ചെയ്തെടുക്കണം, മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മേജർ സ്റ്റെപ്സാണ് ഉള്ളത്. 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കോൺസെൻട്രേഷൻ നടത്തിയ ഓറിനെ എന്താക്കണം? ഓക്സൈഡാക്കി മാറ്റണം. ഓക്കെ, 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ടു മെറ്റൽ. നമ്മളെന്ത് ചെയ്യണം? ആ ഓക്സൈഡിനെ പിന്നെ റിഡക്ഷൻ നടത്തിയിട്ട് മെറ്റലിനെ നമുക്ക് എന്ത് ചെയ്യണം? ഐസൊലേറ്റ് എടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് 1 സ്റ്റെപ്പായിട്ടുള്ള കൺവേർഷൻ ടു ഓക്സൈഡിന് നമുക്ക് 2 വഴിക്ക് ചെയ്യാം. 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽസിനേഷൻ ആണ്, മറ്റൊന്ന് റോസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽസിനേഷൻ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്താക്കി മാറ്റാം? ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽസിനേഷൻ അതേപോലെ റോസ്റ്റിംഗ്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. ഓക്കെ, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചില സമയത്ത് ചോദിക്കാറുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഓക്കെ, അല്ലെങ്കിൽ കാൽസിനേഷൻ മാത്രം ചോദിക്കും അല്ലെങ്കിൽ റോസ്റ്റിംഗ് മാത്രം ചോദിക്കും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാനുള്ളത്. നമുക്കിനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാനിവിടെ റോസ്റ്റിങ്ങും അതേപോലെ കാൽസിനേഷനും രണ്ട് ബോക്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് കമ്പാരിസൺ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റോസ്റ്റിംഗ് ആവുന്ന സമയത്തും കാൽസിനേഷൻ ആവുന്ന സമയത്തും രണ്ടും എന്ത് തന്നെയാണ്? ഓക്സിഡേഷൻ നടത്താൻ പോവുകയാണ് നമ്മുടെ കോൺസെൻട്രേറ്റ് ഓറിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഹീറ്റിംഗ് ഓഫ് എ മെറ്റൽ ഓർ ഇൻ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ ഓർ ഓക്സിജൻ. എക്സസ് ഓഫ് ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെറ്റൽ ഓറിനെ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് വിളിക്കുക. എന്നാൽ എന്താ വ്യത്യാസം കാൽസിനേഷൻ? ഇതും നമ്മുടെ മെറ്റൽ ഓറിനെ ഇൻ പ്രസൻസ് ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എയർ ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം തന്നെയാണ്, മെറ്റൽ ഓറിനെ ഓക്സിജൻ്റെ പ്രസൻസിലാണ് രണ്ടും ഹീറ്റ് ആക്കുന്നത്. റോസ്റ്റിംഗ് ആകുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? ഓക്സിജൻ അല്ലെങ്കിൽ എയർ എക്സസ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും. ഒരു കണക്കിനൊക്കെ കൊടുക്കും. വ്യത്യാസം മനസ്സിലായല്ലോ. ഫസ്റ്റ് ഡിഫറൻസ് ഇതാണ്.
പിന്നെ നമ്മുടെ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും സൾഫൈഡ് ഓർസിനാണ് യൂസ് ചെയ്യുക. കാൽസിനേഷൻ ആണെങ്കിൽ പ്രധാനമായിട്ടും ആർക്കാണ് യൂസ് ചെയ്യുക? കാർബണേറ്റ് ഓർസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഏകദേശം സെയിം തന്നെയാണ്. റോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് അതുപോലെ സബ്സ്റ്റൻസ് ഒക്കെ റിലീസ് ചെയ്യപ്പെടും. ഈ കേസിലാണെങ്കിൽ കാൽസിനേഷൻ്റെ കേസിൽ ടോക്സിക് ആയിട്ടുള്ള വോളറ്റൈൽ കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻ സി ഇ ആർ ടിയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ റോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും സൾഫൈഡ് ഓർസിനാണ് ഉപയോഗപ്പെടുത്തുന്നത് പറഞ്ഞില്ലേ റോസ്റ്റിംഗ് ടെക്നിക്ക്. അപ്പോൾ ഇതിലിപ്പോൾ സിങ്ക് സൾഫൈഡ്, സൾഫൈഡ് ഓർ അല്ലേ, സിങ്ക് സൾഫൈഡ് പ്ലസ് 3O2 ഗിവ്സ് 2Z10O+2SO2. അപ്പോൾ നോക്കിക്കാൻ നിങ്ങൾ, ഇവിടെ ഇത് സിങ്ക് സൾഫൈഡാണ്, അപ്പോൾ സൾഫൈഡ് ഓർ അല്ലേ, അതെന്തായിട്ട് മാറി? ഓക്സൈഡായിട്ട് മാറിയില്ലേ ഇവിടെ? എന്ന് വെച്ചാൽ സംഭവിച്ചത് എന്താ? ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി അതേപോലെ ദാ PbS PbO ആവുന്നു, Cu2S Cu2O ആവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ സൾഫൈഡ് ഓർസ് എല്ലാം എന്താ ഇപ്പം ഓക്സൈഡാക്കി മാറ്റി. നമ്മുടെ ലക്ഷ്യം അതല്ലായിരുന്നു, അത് സംഭവിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്നത് SO2 ഗ്യാസാണ്. ഓക്കെ, അത് ലീവ് ചെയ്ത് പോയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഈ കോപ്പറിൻ്റെ കേസിൽ, ഇതിൽ കോപ്പറിൻ്റെ സൾഫൈഡ് ഓയിൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ റിവർബറേറ്ററി ഫർണസ് വെച്ചാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മോഡേൺ റിവർബറേറ്ററി ഫർണസിൻ്റെ പിക്ചർ NCERTയിൽ ഉണ്ട്, നമ്മളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സൾഫൈഡ് ഓയിൽസ് ഓഫ് കോപ്പർ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഓറിനകത്ത് അയേൺ കൂടെ പ്രസൻ്റ് ആണെന്ന് കരുതുക, കോപ്പറിൻ്റെ പുറമെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ അയേൺ കൂടെ പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആദ്യം ഇതിനെ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിക്കൊണ്ട് നമ്മളിതിലേക്ക് സിലിക്കേറ്റ് കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സിലിക്ക ആഡ് ചെയ്യും. അങ്ങനെ സിലിക്ക ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഹീറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ അയേൺ ഓക്സൈഡ്, അതല്ല അയേൺ ഡോർ അല്ലേ, അയേൺ ഓക്സൈഡ് എന്തായിട്ട് മാറും? അത് അയേൺ സിലിക്കേറ്റായിട്ട് സ്ലാഗ് ഓഫ് ചെയ്യും. സ്ലാഗ് ഓഫ് ചെയ്യാൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗാങ്ങും ഫ്ലക്സും കൂടെ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നത്? സ്ലാഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്ലാഗ് ആരായിരിക്കും? അയേൺ സിലിക്കേറ്റാണ് അവിടെ പുറത്ത് വരിക. ഓക്കെ, പിന്നെ നമുക്ക് റിവർബറേറ്ററി ഫർണസിൽ പിന്നെ ബാക്കിയുള്ളത് കോപ്പർ ആയിരിക്കും. കോപ്പർ എന്ത് ഫോമിലാണ് ഉണ്ടാവുക? കോപ്പർ മാറ്റ് ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, കോപ്പർ മാറ്റ് അല്ലെങ്കിൽ മാറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ കോപ്പർ മാറ്റ് ഫോമിലാണ് ഉണ്ടാവുക. ഈ കോപ്പർ മാറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉണ്ടാവുക? Cu2S അതേപോലെ തന്നെ FeS ഈ രണ്ട് പേരാണ് അതിലുണ്ടാവുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ് ആ സ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ അയേൺ ഓക്സൈഡ് സിലിക്കയുമായിട്ട് കൂടി ചേർന്നിട്ട് എന്താവുന്നു? അയേൺ സിലിക്കേറ്റായിട്ട് മാറുന്നു. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ സ്ലാഗ്. ഇനി നമുക്ക് കാൽസിനേഷൻ്റെ കേസിലുള്ള എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് 3 examples തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കാർബണേറ്റ് ഓയിൽസിനാണ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഓക്സൈഡാണ്, അയേൺ ഓക്സൈഡാണ്, Fe2O3.XH2O. ഓക്കെ, അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Fe2O3+XH2O കിട്ടും. ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ റിമൂവ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത്തത് സിങ്ക് കാർബണേറ്റാണ്, Z10CO3. അതിനെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് സിങ്ക് ഓക്സൈഡുമായിട്ട് മാറുന്നു, അതേപോലെ CO2 അവിടെ നിന്ന് ഗ്യാസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കേസ് കാൽഷ്യം കാർബണേറ്റ് ഡോട്ട് മെഗ്നീഷ്യം കാർബണേറ്റ് Ca(CO3)·MgCO3. അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ കിട്ടും? ഒന്ന് കാൽഷ്യത്തിൻ്റെ ഓക്സൈഡ് കിട്ടും, അതേപോലെ മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും, +2CO2. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റോസ്റ്റിങ്ങിൻ്റെ കേസിലും കാൽസിനേഷൻ്റെ കേസിലും പറയാനുള്ളത്. ആകെയുള്ള വ്യത്യാസം ഇവിടെ എക്സസ് ഓഫ് എയർ ആയിരിക്കും, ഇവിടെയാണെങ്കിൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എയർ ആയിരിക്കും. ഇത് പ്രധാനമായിട്ടും സൾഫൈഡ് ഓയിൽസിന്, ഇത് കാർബണേറ്റ് ഓയിൽസിന്. പിന്നെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കേസിലും പ്രൊഡക്ട്സ് എന്താണ്? പ്രൊഡക്ട്സ് ആർ ഓക്സൈഡ്സ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് മെറ്റലിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മേജർ സ്റ്റെപ്സാണ് ഉള്ളത്. ഒന്ന് ഓക്സിഡേഷനാണ്, രണ്ട് റിഡക്ഷനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റിഡക്ഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ബാക്കി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലിങ്ഹാം ഡയഗ്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ടു ദ മെറ്റൽ. നമ്മൾ മെറ്റലിലേക്ക് മാറ്റുകയാണ് ഓക്സൈഡിനെ. നമ്മൾ ആദ്യം ഓക്സൈഡാക്കി മാറ്റി, പിന്നെ എന്ത് ചെയ്യണം? റിഡക്ഷൻ നടത്തുന്ന സമയത്ത് അത് വന്നിരിക്കുന്ന ഓക്സിജൻ പുറത്തു പോയിട്ട് മെറ്റൽ മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റിംഗ് ദ മെറ്റൽ ഓക്സൈഡ് വിത്ത് സം റെഡ്യൂസിങ് ഏജൻറ്റ്സ്, അത് കാർബണോ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മെറ്റൽസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട്
ഏതാണോ ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ് അത് വെച്ച് എന്ത് ചെയ്യും, റിഡക്ഷൻ നടത്തിയിട്ട് നമ്മുടെ മെറ്റൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻ്റ് ചെയ്യുന്ന പറയുന്നത് എന്താ, കമ്പൈൻസ് വിത്ത് ദ ഓക്സിജൻ ഓഫ് ദ മെറ്റൽ ഓക്സൈഡ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ മെറ്റൽ ഓക്സൈഡ് MXOY, ഞാൻ ജസ്റ്റ് കരുത് ഇപ്പം MXOY എന്ന് പറഞ്ഞ ഒരു ഓക്സൈഡാണ് മെറ്റൽ ഓക്സൈഡിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദാ റെഡ്യൂസിങ് ഏജൻറ്റ് കാർബൺ ആണെന്ന് കരുത്. അപ്പോൾ എത്രയോ ഒരു മോൾസ് കാർബണുമായിട്ട് Y മോൾസ് ഓഫ് കാർബണുമായിട്ട് എന്ത് ചെയ്യും, ഈ മെറ്റൽ ഓക്സൈഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഓക്സിജനല്ലേ, ഈ ഓക്സിജനുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും, ഈ കാർബൺ എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് കമ്പൈൻ ചെയ്യും. എന്നിട്ടോ ഇവിടെ മെറ്റൽ എനിക്ക് എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്ത് കിട്ടും, പ്ലസ് Y എമൗണ്ട് ഓഫ് CO, അത്രയും COയും അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഈ റെഡ്യൂസിങ് ഏജൻറ്റുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡുമായിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ് റിയാക്ട് ചെയ്യുമ്പം ഇതിലുള്ള ഓക്സിജനുമായിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ് കമ്പൈൻ ചെയ്യുന്നു, ദെൻ മെറ്റൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില മെറ്റൽ ഓക്സൈഡ്സിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വളരെ ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഡിഫിക്കൽട്ടി ഒക്കെ തരണം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ എലിങ്ഹാ ഡയഗ്രാമിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഏത് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും റിഡക്ഷൻ കേസിൽ നമുക്ക് എന്ത് വേണം, ഹീറ്റിംഗ് നടത്തണം, ഹീറ്റിംഗ് ഇല്ലാതെ നടക്കില്ല. പിന്നെ മറ്റൊന്ന്, ഗിബ്സ് എനർജി ഇൻ്റർപ്രിറ്റേഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ പൈറോമെറ്റലർജി ആൻഡ് ഡിറ്റർമിനേഷൻ ഡിറ്റർമൈനിങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഫോർ എ ഗിവൻ മെറ്റൽ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ കേസിൽ അതിനെ റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, ഗിബ്സ് എനർജി ഇൻ്റർപ്രിറ്റേഷൻസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗിബ്സ് എനർജി ഡെൽറ്റ ജീൻ്റെ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കണം, ഏത് മെറ്റലിനെയാണ് എനിക്ക് പറ്റുക റെഡ്യൂസിങ് എന്നതിൻ്റെ ഇത് ഉപയോഗിക്കുക. അതേപോലെ തന്നെ പൈറോമെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മെറ്റലർജിക്കൽ ടെക്നിക്കാണ് പൈറോമെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനൊക്കെ നമുക്ക് ആരെ യൂസ് വേണം, ഗിബ്സ് എനർജി ഇൻ്റർപ്രിറ്റേഷൻസ് വേണം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എലിങ്ഹാം ഡയഗ്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഗിബ്സ് എനർജിയും ടെമ്പറേച്ചറും വെച്ചിട്ടുള്ള കേസാണ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും വ്യക്തമായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഓക്സിഡേഷൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. റിഡക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പറയാനുള്ളത് എലിങ്ഹാ ഡയഗ്രവും അതേപോലെ തന്നെ അയേൺ അയേണിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാനുള്ളത്.